അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് ചില്ലി ഫ്രൈ ആണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ചില്ലി ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കിലോ ബീഫാണ് അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബിരിയാണിക്ക് മുറിച്ചെടുക്കുന്നത് പോലെ ആ വലിപ്പത്തിലൊന്ന് മുറിച്ചെടുക്കണം. ഇത് ഞാൻ അങ്ങനെ മുറിച്ചെടുത്ത ബീഫാണ്. ഇനി നമുക്ക് ഈ ബീഫൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വെന്തതിന് ശേഷം കുക്കറിൽ നിന്ന് മാറ്റിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കനം കുറച്ച് നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ബീഫ് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല തേച്ചെടുക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കാം. 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് അരിപ്പൊടി, 1 ചെറുനാരങ്ങയുടെ നീര്, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് റെഡ് കളർ ഞാൻ ഇതിക്ക് ചേർക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ ചേർത്താൽ മതി, നിർബന്ധമില്ല. ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് ബീഫിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഓരോ പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം ഒരുമിച്ച് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പൊടികളും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ മാറ്റി വെക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊരിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ ബീഫ് പൊരിക്കാനായി ഒരു പാനിൽ എണ്ണയൊഴിച്ച് സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാ ബീഫിനും ഒരുപോലത്തെ വേവാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബീഫിന് എത്ര വേവ് ആവശ്യമുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് ആ ബീഫ് നമ്മൾ വേവിച്ചെടുക്കണം. ഞാൻ പൊരിച്ചെടുക്കുമ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് ആയതിന് ശേഷം 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും, പച്ചമുളകൊന്ന് നടുകീറി കൊടുക്കണം. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, എന്നാലും ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. പൊരിക്കാൻ ഏതെണ്ണ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ഈ ബീഫ് ചില്ലി ഫ്രൈ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.